ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമിൽ നിന്ന് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ആഡ്സും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത്ര ആഡ്സും നോട്ടിഫിക്കേഷൻസും വരുന്ന എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗായ്സ്, നമ്മൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആപ്ലിക്കേഷൻ. നമ്മൾ പലപ്പോഴും അതിൽ കയറിയിട്ട് ഒരുപാട് സൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ആ ചില സൈറ്റുകളിൽ നമ്മൾ കയറുന്ന സമയത്ത് അവർ ചില പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചില കണ്ടീഷൻസിൽ നമ്മൾ ഇപ്പം അലോ ചെയ്ത് കൊടുക്കാറുണ്ട് അറിയാതെ. ആ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ നമ്മൾ ചിലപ്പം നെറ്റ് ഓണാക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത ആഡ്സും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ഗായ്സ്, ഇത്തരം ആഡ്സും അതുപോലെ നോട്ടിഫിക്കേഷൻസും വരുന്ന നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെയ്താൽ മതി. ഒന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽസിൽ ഫോണിലെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐക്കണ് കാണാം. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാണാം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സും ഇവിടെ കാണുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഞാൻ അലോ ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്പിൽ നിന്നും പിന്നീട് നിങ്ങൾ നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ, അതായത് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിലോ നിങ്ങളോ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നെറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ അതിൽ നിന്നും യാതൊരു നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പോപ്പപ്പ് ആയിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ക്രോമിൻ്റെ ആ ഒരു ആപ്പ് ഇവിടെ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഞാനത് ഡിസേബിൾ ചെയ്യുകയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. സോ എനിക്കിനി ആ ക്രോം എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് യാതൊരു നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ വരില്ല. ഓക്കെ, ഇത് ഫസ്റ്റത്തെ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വേറെ മെത്തേഡ് ഉണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. സോ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്രോമിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഗായ്സ്, ഞാൻ എൻ്റെ മൊബൈലിൽ ക്രോമിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു വിൻഡോ കാണാം. ഇതിന് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു മൂന്ന് ഡോട്ട്സിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ്. മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. അവിടെ നിന്ന് നിങ്ങൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണാണ് ജസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് സൈറ്റ് സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ആ ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സൈറ്റുകളും അതുപോലെ അലോ ചെയ്തിട്ടുള്ള ഈ സൈറ്റുകളും നിങ്ങൾ ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ രണ്ട് സൈറ്റുകളാണ് അലോ ചെയ്തിട്ടുള്ളത്. സോ ആ അലോ ചെയ്തിട്ടുള്ള അതുപോലെ നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ ജസ്റ്റ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകൾ ചിലപ്പോൾ കാണാം. ആ സൈറ്റുകളിൽ നിന്ന് വരുന്ന ആഡുകളായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരം നിങ്ങൾ അറിയാതെ അലോ ചെയ്ത് പോയിട്ടുള്ള സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻസിൽ പോയിട്ട് നിങ്ങൾ ഈ അലോ ചെയ്തിട്ടുള്ള സൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അവിടെ നിങ്ങൾ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ റിമൂവ് ലിസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈറ്റ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിട്ട് പോകും. പിന്നീട് യാതൊരു നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആ ഒരു ക്രോമിൽ നിന്ന് ആ സൈറ്റിൽ നിന്നോ വരില്ല. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ രണ്ട് കാര്യങ്ങളും കൂടി ഈ ഒരു സെറ്റിംഗ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടോന്ന്. അത് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സൈറ്റിൻ്റെ ആഡ്സ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ അത് അലോ ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ പോപ്പ് ആഡ്സിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾ അവിടെ കാണാം. അതും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കരുത്. അതും അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജും വഴിയും ചോദിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ, ബൈ, താങ്ക് യു.